കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മുടെ കല്യാണി അമ്മൂമ്മയെയും ഉണ്ണിക്കുട്ടനെയും ഒന്നും ആരും മറന്നുപോയില്ലല്ലോ. കല്യാണി അമ്മൂമ്മ ഉണ്ണിക്കുട്ടനെയും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്ന കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ നിന്നും ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കല്യാണി അമ്മൂമ്മ ഉണ്ണിക്കുട്ടനെ വ്യായാമം ചെയ്യിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഉണ്ണിക്കുട്ടൻ്റെ പൊണ്ണത്തടിക്ക് മാത്രം കുറവൊന്നും വന്നില്ല. അപ്പോൾ അമ്മൂമ്മ ദിവസവും വ്യായാമം ചെയ്യിച്ചാൽ ചിലപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ തടി കുറഞ്ഞാലോ എന്ന് ഓർത്തു. അമ്മൂമ്മ ആലോചിച്ചു, ഇവിടെ അടുത്ത് ആരാണ് എൻ്റെ ഉണ്ണിക്കുട്ടനെ വ്യായാമം പഠിപ്പിക്കാനായിട്ടുള്ളത്? എനിക്കാണെങ്കിൽ അറിയില്ലല്ലോ വ്യായാമം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ അമ്മൂമ്മ ഓർത്തപ്പോൾ അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നു, വീടിൻ്റെ കുറച്ചു മാറി ഒരു സാറ്, ഒരു കായിക അധ്യാപകനുണ്ട്. സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ സാറ് ഉണ്ണിക്കുട്ടന് വ്യായാമ മുറകൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഉണ്ണിക്കുട്ടനെ കൊണ്ട് നാളെ തന്നെ, നാളെ ഞായറാഴ്ചയാണ്, അപ്പോൾ നാളെ തന്നെ കായികാധ്യാപകൻ്റെ അടുത്തേക്ക് പോകാൻ കല്യാണി അമ്മൂമ്മ തീരുമാനിച്ചു. രാവിലെ 6 മണിയായപ്പോൾ കല്യാണി അമ്മൂമ്മ ഉണ്ണിക്കുട്ടനെ ചെന്ന് വിളിച്ചുണർത്തി. നല്ല തണുപ്പുണ്ടായിരുന്നു. 6 മണിയാണ് സമയം. ഉണ്ണിക്കുട്ടന് ഉറക്കം മുറിഞ്ഞതിൻ്റെ കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാലും ആരോഗ്യം സംരക്ഷിക്കണ്ടേ? അതിനു വേണ്ടി ഉണ്ണിക്കുട്ടൻ രാവിലെ എഴുന്നേറ്റു, പോയി പല്ല് തേച്ചു, മുഖമൊക്കെ കഴുകി അമ്മൂമ്മയുടെ അടുത്തേക്ക് വന്നു. കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ നല്ല മഞ്ഞ്, നല്ല തണുപ്പുമുണ്ട്. ഉണ്ണിക്കുട്ടൻ കിടുകിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടോ അമ്മൂമ്മ ഉണ്ണിക്കുട്ടനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരമ്പിലൂടെ നടന്നു. പാടത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളിൽ ആ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. ഉണ്ണിക്കുട്ടൻ നോക്കി, ദൂരേക്കെങ്ങും കാണാൻ കഴിയുന്നില്ല, പുക പോലെ മഞ്ഞു മൂടിക്കിടക്കുന്നു. പേരറിയാത്ത അനേകം ചെടികൾ പൂത്ത് നിൽക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടന് മനസ്സിന് നല്ല സന്തോഷം തോന്നി, നല്ല ഉന്മേഷവും തോന്നി. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴോ ആ തോട്ടിലൂടെ, പാടത്തിനടുത്തുള്ള തോട്ടിലൂടെ താറാവിൻ്റെ കുഞ്ഞുങ്ങളും താറാവും കൂടി പറ്റമായി നീന്തിപ്പോകുന്നു. ആ ഉണ്ണിക്കുട്ടൻ കുറച്ച് സമയം അവിടെ നിന്നു, അത് തന്നെ നോക്കി നിന്നു. എന്തൊരു രസമാ കാണാൻ. അമ്മൂമ്മയും ഉണ്ണിക്കുട്ടനും കൂടി നടന്ന് നമ്മുടെ കായിക അധ്യാപകൻ്റെ വീട്ടിലെത്തി. അവിടെയോ ആ മുറ്റം നിറയെ പലതരത്തിലുള്ള ചെടികൾ പൂത്തു നിൽക്കുന്നു. വീടിൻ്റെ മുറ്റത്തായി അടുത്ത് ഒരു കിളിക്കൂട് വച്ചിട്ടുണ്ട്. ആ കിളിക്കൂട്ടിൽ 2 തത്തകളും ഉണ്ട്. ആ ഉണ്ണിക്കുട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്കുട്ടനാകട്ടെ ആ കാഴ്ചകളെല്ലാം കണ്ടു നിന്നു. അമ്മൂമ്മ സാറിനോട് സംസാരിച്ചു, വന്ന കാര്യം പറഞ്ഞു. കായികാധ്യാപകൻ ഉണ്ണിക്കുട്ടനെ വ്യായാമ മുറകൾ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് ഏൽക്കുകയും ചെയ്തു. കായികാധ്യാപകൻ ഉണ്ണിക്കുട്ടന് വ്യായാമ മുറകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ? നിങ്ങൾക്കും അതുപോലെ ചെയ്യണമെന്നുണ്ടോ? നമുക്കെന്നാൽ സാർ എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നൊന്ന് കണ്ടാലോ? ഇതാ കണ്ടോളൂ. ഹായ് കൂട്ടുകാരെ, നമുക്ക് വ്യായാമം തുടങ്ങാം. We'll be right back.
സാറ് എങ്ങനെയാണ് ഉണ്ണിക്കുട്ടന് വ്യായാമം പഠിപ്പിച്ചു കൊടുത്തത് എന്ന് കണ്ടില്ലേ? ആ, നല്ല ഒരു പാട്ടൊക്കെ ഇട്ട് അതിൽ താളത്തിൽ ചുവട് വച്ച് അങ്ങനെയാണ് വ്യായാമം പഠിപ്പിച്ചതല്ലേ? എന്താ ഇതിന് പേര് പറയുക? വെരി ഗുഡ്, എറോബിക്സ് അല്ലേ? ഇതിനു മുൻപ് ആദ്യം 2ാം ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ നിഷ ടീച്ചർ നിങ്ങൾക്ക് എറോബിക്സ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ, ഇപ്പോൾ സാറ് ചെയ്തപ്പോൾ വളരെ വേഗത്തിൽ സാറ് ചെയ്തു അല്ലേ? ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ? ആ, അതിനുവേണ്ടി ഇത് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ നമുക്കൊന്ന് പഠിച്ചാലോ? ടീച്ചർ ചെയ്യും, അതോടൊപ്പം തന്നെ നിങ്ങളും ചെയ്യണം. എന്താ, ചെയ്തുകൂടെ? ശരി കൂട്ടുകാരെ, നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റല്ലോ. ശരി, ദാ രണ്ട് കൈകൾ, അതിൽ ഒരു കൈ ഇവിടെ കൊടുക്കണം. കണ്ടല്ലോ, ചെയ്തോ? രണ്ടാമത്തെ കൈ നീട്ടിപ്പിടിക്കണം, വശത്തേക്ക് നീട്ടിപ്പിടിക്കണം. എന്നിട്ട് സ്റ്റെപ്പ് വയ്ക്കണം. എങ്ങനെ? 1 2 3 4 5 6. 1 2 3. എങ്ങനെ? ഈ വശത്തേക്ക് പോകുമ്പോൾ ഈ കൈ നീട്ടിപ്പിടിക്കണം, ഒരു കൈ ഇവിടെയും കൊടുക്കണം. എന്നിട്ടോ? 1 2 3 4 5 6. 1 2 3. എളുപ്പമുണ്ടോ? എല്ലാവരും ഒന്ന് ചെയ്തൂടെ ടീച്ചറിനൊപ്പം? ശരി, 1 2 3 4 5 6. 1 2 3. 1 2 3 4 5 6. 1 2 3. ഒരു പ്രാവശ്യം കൂടെ ചെയ്യാമോ? ശരി, 1 2 3 4 5 6. 1 2 3. 1 2 3 4 5 6. 1 2 3. ഇങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? വെരി ഗുഡ്, 3 പ്രാവശ്യം ചെയ്യണം. നമുക്കിനി പാട്ടിനൊപ്പം ചെയ്താലോ? വെരി ഗുഡ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കിയാലോ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ, കൈകൾ രണ്ടും നിവർത്തി പിടിച്ച് മുകളിലേക്ക് ഉയർത്തണം. ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ കൈകൾ രണ്ടും നിവർത്തി പിടിച്ച് മുകളിലേക്ക് ഉയർത്തണം. ഡൗൺ പറയുമ്പോഴോ? വെരി ഗുഡ്, കൈകൾ മുട്ടുമടങ്ങാതെ, കാലിൻ്റെ മുട്ടുമടങ്ങാതെ താഴ്ത്തണം. വീണ്ടും ഹാൻഡ്സ് അപ്പ് പറയുമ്പോൾ കൈകൾ മുകളിലേക്ക് ഉയർത്തണം. ഹാൻഡ്സ് ഡൗൺ പറയുമ്പോൾ മുട്ടുമടങ്ങാതെ താഴേക്ക് കൈകൾ കൊണ്ടുപോകണം. ചെയ്യുമല്ലോ? ചെയ്തു നോക്കാം. ആദ്യം മുതലൊന്ന് ചെയ്തു നോക്കിയാലോ? വെരി ഗുഡ്. വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്കെന്നാ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ? ശരി, ഹാൻഡ്സ് അപ്പ് ആൻഡ് ഡൗൺ എത്ര പ്രാവശ്യം ചെയ്യേണ്ടത്? വെരി ഗുഡ്, 4 പ്രാവശ്യം വീതം. 1 പ്രാവശ്യം ഹാൻഡ്സ് അപ്പ്, ഡൗൺ, വീണ്ടും ഹാൻഡ്സ് അപ്പ്, ഡൗൺ, അങ്ങനെ 4 പ്രാവശ്യം. ഇനി അടുത്തത് ഹാൻഡ് ഇൻ എയർ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹാൻഡ് ഇൻ എയർ? അതോടൊപ്പം തന്നെ നമ്മുടെ കാലുകൾ, ഇതാ നോക്കൂ, ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്യണം. കണ്ടോ, ഹാൻഡ് ഇൻ എയർ. അതിൽ ലെഫ്റ്റ് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ചലിപ്പിക്കണം, റൈറ്റ് പറയുമ്പോഴോ
വെരി ഗുഡ്. റൈറ്റ് ഹാൻഡ് ചലിപ്പിക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? വെരി ഗുഡ്, ചെയ്യാം. ലെഫ്റ്റ്, റൈറ്റ്, 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 ലെഫ്റ്റ്, റൈറ്റ്. വെരി ഗുഡ്. ആദ്യം ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ റൈറ്റ് ഹാൻഡ്, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പറയുമ്പോൾ രണ്ട് ഹാൻഡ്സും അല്ലേ, നമ്മുടെ രണ്ട് കൈകളും എയറിൽ വേവ് ചെയ്യിക്കണം. എല്ലാവരും ചെയ്തല്ലോ? വെരി ഗുഡ്. ഇനി വീണ്ടും ഏതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്? ഏതാണ്? ആ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, വൺ ടു ത്രീ. ചെയ്യുമല്ലോ എല്ലാവരും? ശരി, അടുത്ത സ്റ്റെപ്പ് നോക്കിയാലോ? നോക്കാം. ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യാൻ പറയുമ്പോൾ ലെഫ്റ്റിലേക്ക് ചാടണം, റൈറ്റിലേക്ക് പറയുമ്പോഴോ റൈറ്റിലേക്ക്. എങ്ങനെയാ? ദാ ഇങ്ങനെ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ. എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്തു നോക്കാം, പാട്ടിനൊപ്പം ചെയ്തു നോക്കാം. വെരി ഗുഡ്. വെരി ഗുഡ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്? അതെ, നാല് പ്രാവശ്യം അല്ലേ. ഇനി അടുത്തത് ഏതാണെന്നറിയോ? ആ, അടുത്തത് ക്ലാപ്പ് ആൻഡ് വേ. നാല് പ്രാവശ്യം മുകളിലേക്ക് കൈ രണ്ടും നല്ല നിവർത്തി ഉയർത്തി ക്ലാപ്പ് ചെയ്യണം നാല് പ്രാവശ്യം. എന്നിട്ടോ ആ നന്നായിട്ട് കൈ ഉയർത്തി വേ ചെയ്യണം, ഇങ്ങനെ വീശണം കേട്ടോ. ചെയ്യാലോ? പാട്ടിനൊപ്പം ചെയ്യാമോ? വെരി ഗുഡ്. വെരി ഗുഡ്, എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഏതാണ്? ആ, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, വൺ ടു ത്രീ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, വൺ ടു ത്രീ. ചെയ്യാലോ? എല്ലാവർക്കും ഇതുവരെയുള്ളത് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്താലോ? ചെയ്യാം. അടുത്തത് വീണ്ടും നമ്മൾ കൈ രണ്ടും മുകളിലേക്ക് നിവർത്തി ഉയർത്തണം, പിന്നെ കൈകൾ താഴേക്ക് കൊണ്ടുവരണം. വീണ്ടും കൈകൾ നിവർത്തി ഉയർത്തണം, വീണ്ടും കൈകൾ താഴേക്ക് കൊണ്ടുവരണം. ഇങ്ങനെയുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്. എല്ലാവരും ചെയ്യുമല്ലോ? ചെയ്തു നോക്കാം. വെരി ഗുഡ്. ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെയും ഡാൻസ് ടീച്ചറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് നോക്കിയാലോ? ആ, എല്ലാവർക്കും ആഗ്രഹമുണ്ടെന്ന് ടീച്ചറിന് അറിയാം. അപ്പൊ ചെയ്യാം.
കുട്ടികളും വളരെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഈ വ്യായാമം ചെയ്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ. വെരി ഗുഡ്. എല്ലാവർക്കും ഇപ്പോൾ ഇതുപോലെ എറോബിക്സ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? ഉണ്ട്, നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വ്യായാമം ചെയ്ത് അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ. വെരി ഗുഡ്. രാത്രിയായി. ഉണ്ണിക്കുട്ടന് എന്തെന്നില്ലാത്ത സന്തോഷം. എന്താ കാരണം? ഉണ്ണിക്കുട്ടൻ ഇന്ന് വ്യായാമം ചെയ്യാനായിട്ട് പഠിച്ചു. ഉണ്ണിക്കുട്ടൻ കുറച്ച് പ്രാവശ്യം അത് ചെയ്തു നോക്കി. ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായിരുന്നെങ്കിലും ഉണ്ണിക്കുട്ടൻ താല്പര്യത്തോടെ വ്യായാമ മുറകൾ ചെയ്തു. എന്നിട്ടോ രാത്രിയായപ്പോൾ ഉണ്ണിക്കുട്ടൻ കിടന്നെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉണ്ണിക്കുട്ടന് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു, എൻ്റെ ആരോഗ്യശീലങ്ങൾ ഇത്രത്തോളം മാറിയപ്പോൾ. രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, കൃത്യസമയത്ത് കൃത്യ അളവിൽ ആഹാരം കഴിക്കുന്നു. ഇന്ന് തൊട്ടോ വ്യായാമവും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ആരോഗ്യം ഇനി മെച്ചമുള്ളതായി വരും, മെച്ചപ്പെടുത്തും ഞാൻ എന്ന് ഉണ്ണിക്കുട്ടൻ തന്നെ തീരുമാനിച്ചു. ഉണ്ണിക്കുട്ടൻ കിടന്നു നോക്കിയിട്ടും അവന് ഉറങ്ങാൻ കഴിയാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എഴുന്നേറ്റു. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എന്ന്. ഇത് എനിക്ക് എന്നെന്നും ഓർമ്മിക്കണമെങ്കിൽ ഒന്ന് എഴുതി സൂക്ഷിക്കണ്ടേ? വേണം. ടീച്ചർ പഠിപ്പിച്ച ഡയറി എഴുത്തിൻ്റെ കാര്യം അവൻ ഓർമ്മിച്ചു. എന്നിട്ടോ ഒരു നോട്ട് ബുക്ക് എടുത്ത് അതിൻ്റെ ഒരു വശത്തായി തീയതിയും ദിവസവും എഴുതി. അവൻ ഡയറി എഴുതാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടൻ എന്താണ് എഴുതിയതെന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതാ കണ്ടോളൂ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ദിവസവും താമസിച്ച് എഴുന്നേൽക്കുന്ന ഞാൻ ഇന്ന് 6 മണിക്ക് എഴുന്നേറ്റു. അമ്മൂമ്മ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. എനിക്ക് ഉറങ്ങാൻ കഴിയാത്തതിൽ ദേഷ്യം വന്നു. പല്ലു തേച്ച് മുഖവും കഴുകി വന്നപ്പോൾ അമ്മൂമ്മ എന്നെയും കൊണ്ട് കായിക അധ്യാപകൻ്റെ വീട്ടിലേക്ക് പോയി. ചുറ്റും പുക പോലെ മഞ്ഞുണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞു മഞ്ഞാണെന്ന്. കടുത്ത തണുപ്പായിരുന്നു. പക്ഷേ കുറച്ചു സമയം നടന്നപ്പോൾ പിന്നെ രസമായി തോന്നി. ചെടികളിലെല്ലാം വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. സാറിൻ്റെ വീട്ടിൽ നിറയെ ചെടികളുണ്ടായിരുന്നു. പിന്നെ കിളിക്കൂട്ടിൽ 2 തത്തകളും. അമ്മൂമ്മ സാറിനോട് കാര്യം പറഞ്ഞു. അങ്ങനെ സാറെന്നെ വ്യായാമം പഠിപ്പിച്ചു. ഇതിന് എയറോബിക്സ് എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു തന്നു. എനിക്ക് ആദ്യമൊക്കെ പാടായിരുന്നെങ്കിലും പിന്നീട് ഒരുപാട് ഇഷ്ടമായി. ഇന്ന് നല്ല രസമായിരുന്നു. കൂട്ടുകാരെ, ഉണ്ണിക്കുട്ടൻ്റെ ഡയറി നിങ്ങൾ വായിച്ചില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്കും ഇതുപോലെ ദിവസവും 100 കാര്യങ്ങൾ എഴുതാനുണ്ടാകും അല്ലേ? അപ്പോൾ ഇനി മുതൽ ഡയറി എഴുത്ത് നമുക്ക് ശീലമാക്കിയാലോ? വെരി ഗുഡ്. എല്ലാവരും ഡയറിക്ക് വേണ്ടി ഒരു നോട്ട് ബുക്ക് മാറ്റിവെക്കണം. എന്നിട്ടോ അതിലെല്ലാ ദിവസവും തീയതിയും ദിവസവും എഴുതിയ ശേഷം അന്നന്ന് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിലെഴുതണം. അതിൽ നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റു, രാവിലെ പല്ല് തേച്ചു, കുളിച്ചു, ആഹാരം കഴിച്ചു എന്ന് വേണോ? വേണ്ട. പ്രധാനപ്പെട്ട നടന്ന സംഭവങ്ങൾ മാത്രം നമ്മളതിൽ എഴുതിയാൽ മതി. ചിലപ്പോൾ നമ്മളൊരു യാത്ര പോയേക്കാം, അതിൻ്റെ വിവരണങ്ങളും നമുക്കതിലെഴുതാം. ഇനി ചിലപ്പോൾ നമ്മളൊരു നല്ല കാഴ്ച കണ്ടതായിരിക്കാം, അതും നമുക്കതിലെഴുതാം. നമ്മുടെ മനസ്സിൽ സന്തോഷമായിരുന്നോ, സങ്കടമായിരുന്നോ, ദേഷ്യമായിരുന്നോ, എല്ലാം നമുക്ക് നമ്മുടെ ഡയറിയിൽ എഴുതാവുന്നതാണ്. പാഠഭാഗത്തിൽ
നമുക്ക് 52-ാമത്തെ പേജിൽ ബീനയുടെ ഡയറി കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും ഒന്ന് വായിക്കണേ. എന്നിട്ട് അതിന് താഴെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറി എഴുതാനുണ്ട്. ആ പ്രവർത്തനവും എല്ലാവരും പൂർത്തിയാക്കണേ. ഇനി മുതൽ ഡയറി എഴുത്ത് നമുക്കൊരു ശീലമാക്കാം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉള്ള നിർദ്ദേശങ്ങൾ. കുട്ടികൾക്ക് ഇന്ന് 2 പ്രവർത്തനങ്ങളാണ് നൽകിയത്. കുട്ടികൾ വ്യായാമം ചെയ്യുന്ന വീഡിയോ ടീച്ചറിന് അയച്ചു കൊടുക്കണം. 2-ാമത്തേത് ഡയറി എഴുതുക. ദിവസേന ഡയറി എഴുതാനുള്ള നിർദ്ദേശം എല്ലാവരും നൽകുമല്ലോ. ഹായ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ വ്യായാമത്തിൻ്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ദിവസവും വ്യായാമം ചെയ്യണം. എന്തിനു വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്? നമ്മുടെ ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ദിവസവും വ്യായാമവും ചെയ്യണം. എല്ലാവരും ദിവസവുമുള്ള കാര്യങ്ങൾ ഡയറിയിലെഴുതി സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.